എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. നമുക്കറിയാം ഈ വരുന്ന ഒക്ടോബർ 14 ടെൻത്ത് പ്രിലിംസിന്റെ ആദ്യഘട്ടം പരീക്ഷ നടക്കാൻ പോവാണ് അല്ലെ. ഏകദേശം ഒരു മാസം ഉണ്ട് നമ്മുടെ കയ്യിൽ. അതിനിടയ്ക്ക് ഇപ്പൊ കഴിഞ്ഞ അല്ലെങ്കിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് പരീക്ഷകളുണ്ട്. അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി LGS പോലെയുള്ളത്. മൂന്ന് ഘട്ടം പരീക്ഷ കഴിഞ്ഞു, നാലാമത്തെ ഘട്ടത്തിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പരീക്ഷകൾ തുടരെ തുടരെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പരീക്ഷകളെ തുടരെ തുടരെ വരുമ്പോൾ തന്നെ എന്തൊക്കെ മാറ്റങ്ങളാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയണം വേണ്ടേ. അപ്പോൾ നമുക്ക് ഈ വരുന്ന ഒക്ടോബർ 14 ഉള്ള പ്രിലിംസിൽ, ടെൻത്ത് പ്രിലിംസിൽ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു എക്സാം എന്ന് പറയുന്നത് ഖാദി ബോർഡ് LDC തന്നെയാണ് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞെങ്കിലും പക്ഷേ എല്ലാവർക്കും തന്നെ അഡ്വൈസ് പോയ ഒരു ലിസ്റ്റ് കൂടിയാണ് ഖാദി ബോർഡ് LDC എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കൂടി പറഞ്ഞു തരാം. ഇവിടെ കണ്ടോ, കഴിഞ്ഞ 2022 പ്രിലിംസ് ഫേസ് 2 ചോദിച്ചൊരു ചോദ്യമാണിത്. ക്ലിയർ അല്ലെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അപ്പോൾ പ്രിലിംസ് പരീക്ഷകൾക്ക് സാധാരണയായിട്ട് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കാറില്ല അല്ലേ. വളരെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ കേരള ഹിസ്റ്ററി അല്ലെങ്കിൽ അതുപോലെ തന്നെ കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് കാര്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിച്ചു കാണാറില്ല. പക്ഷേ ഈ ഒരു ചോദ്യം, കയ്യൂർ ലഹള, ഉപ്പ് സത്യാഗ്രഹം, മലബാർ ലഹള, വേലുത്തമ്പി കലാപം, നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഉത്തരം ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഓപ്ഷൻ ഇട്ടിരിക്കുന്നത് അല്ലേ. നമുക്കറിയാം ഉത്തരം വേലുത്തമ്പി കലാപം തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു കലാപം ഉണ്ടോ? ഇല്ല. പക്ഷെ നമ്മുടെ മനസ്സിൽ വേലുത്തമ്പി തളവ എന്നുള്ള പേര് വരുമ്പോൾ തന്നെ കുണ്ടറ വിളംബരവും ഒക്കെ വരും. കാരണം ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്യുന്ന ഒരു വിളംബരമായിരുന്നു വേലുത്തമ്പിയുടെ കുണ്ടറ വിളംബരം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ബാക്കി ഇപ്പം ഈ കയ്യൂർ ലഹളയൊന്നും കാര്യമായിട്ട് അറിയാത്തവരാണ് എങ്കിൽ നമുക്ക് ഈ വേലുത്തമ്പി കലാപത്തിനെ അവരെന്തായാലും ഓപ്ഷനിൽ നിന്ന് ഔട്ടാക്കില്ല, അല്ലെങ്കിൽ എന്താണ് ആൻസറിലേക്ക് അതാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് എത്തില്ല അല്ലേ. കാരണം വേലുത്തമ്പി തളവയുടെ പേരുള്ളത് കൊണ്ട് തന്നെ നമ്മൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ടോപ്പിക്കുകൾ ഫുള്ളായിട്ട് പഠിക്കാത്തവർക്ക് സംശയം തോന്നാൻ സാധ്യതയുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് വേലുത്തമ്പി കലാപം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആൻസറിലേക്ക് എത്താൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് അവിടെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആ ടോപ്പിക്ക് കറക്റ്റായിട്ട് പഠിക്കാത്തവർക്ക്, ഇപ്പോൾ കയ്യൂർ ലഹള, അതുപോലെ തന്നെ മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം, ഇവ എന്തൊക്കെയാണെന്ന് ആദ്യം അറിയണം അല്ലേ. അതുപോലെ തന്നെ വേലുത്തമ്പിയായിട്ട് ബന്ധപ്പെട്ട് വേലുത്തമ്പി കലാപം, അങ്ങനെ ഒരു കലാപം ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ അവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡി തന്നെ വേണം. പ്രിലിംസ് ആണെന്ന് കരുതി വളരെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നതിൽ ഒരു യുക്തിയില്ല അല്ലേ. നല്ല പോലെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ പറഞ്ഞിരിക്കുന്ന സിലബസ് ഡീറ്റെയിൽ ആയി തന്നെ പഠിക്കണം. അടുത്തൊരു ചോദ്യമാണിത്, താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? അതേ എക്സാമിന് തന്നെ ചോദിച്ച ചോദ്യമാണ്. ദൈവദശകം, ദർശനമാല, ശിവശതകം, നിജാനന്ദ വിലാസം. ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് എങ്ങനെ മനസ്സിലാക്കും? ഇവയെല്ലാം കൃതികളാണ് അല്ലേ. ആരുടെ കൃതികളാണ്? മൂന്നെണ്ണം തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളാണ്, ഒരെണ്ണം വേറെ ആരുടെയോ ആണ് അല്ലേ. അപ്പോൾ ഒരെണ്ണം കൂട്ടത്തിൽ പെടാത്തത്. അപ്പോൾ ആ പെടാത്തത് എങ്ങനെ കണ്ടുപിടിക്കും? അതായത് നമുക്കറിയണം അവിടെ എല്ലാവരുടെയും കൃതികളെക്കുറിച്ച് നമുക്കൊരു അറിവുണ്ടാവണം. വെറുതെ നവോത്ഥാന നായകരുടെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരെ. അവിടെ അവിടെ എന്തുകൂടെ പഠിക്കണം? കൃതികളെ എല്ലാത്തിനെയും പഠിക്കണം. ഒന്നോ രണ്ടോ കൃതികളൊക്കെ മുൻകാലങ്ങളിലേ ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ പരീക്ഷകളിലൊക്കെ തന്നെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളിൽ ഉൾപ്പെടാത്തതേത് എന്ന് പറഞ്ഞിട്ട് ഒരു 5 തരും അല്ലേ. എന്നിട്ട് അതിൽ നിന്ന് കണ്ടെത്താൻ പറയും. അല്ലെങ്കിൽ ഇതുപോലെ ഒന്നും പറയാതെ കൂട്ടത്തിൽ പെടാത്തതേത്, ഇതിപ്പോൾ കൃതിയാണെന്ന് ഒന്നും പറയുന്നില്ല. ആരുടെ കൃതിയാണെന്നറിയോ? ഇല്ല, അത് പഠിക്കണം കറക്റ്റായിട്ട്. ആ ടോപ്പിക്കുകളെ ശ്രീ നവോത്ഥാന നായകന്മാരെന്ന് പറയുമ്പോൾ വെറുതെ അവരുടെ 5-6 പോയിന്റുകൾ മാത്രം പഠിച്ചാൽ പോരാ. കൃതികളുണ്ട്, അതുപോലെ തന്നെ ആ കൃതികളിൽ എന്ത് പരാമർശിക്കുന്നു അല്ലേ,
പ്രധാനമായിട്ട് ചട്ടമ്പിസ്വാമിയുടെ കൃതികളൊക്കെ പഠിക്കുമ്പോൾ അത് എന്തിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന കൃതികളാണ് എന്ന് കൂടെ നമ്മൾ പഠിക്കണം. വേദാധികാര്യ നിരൂപണം പോലെയുള്ള കൃതികളൊക്കെയാണ് എന്നുണ്ടെങ്കിൽ അവിടെ അത് അവർണർക്കും വേദം പഠിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള പുസ്തകമാണ് എന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആധികാരികമായ കാര്യങ്ങൾ കൂടി അവിടെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം പഠിക്കാനായിട്ട്. അതുപോലെ ഇക്കഴിഞ്ഞ യൂണിവേഴ്സിറ്റി LGSന്റെ തേർഡ് ഫേസിൽ വന്ന ക്വസ്റ്റ്യനാണിത്, തെറ്റായ ജോഡി ഏത്. ഇതും ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്, നവോത്ഥാന നായകന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ്. നിത്യ ചൈതന്യേതി, പന്തിഭോജനം, കുമാരനാശാൻ, വൈകുണ്ഠസ്വാമികൾ. ബി സൈഡില് കരിഞ്ചന്ത, സഹോദരനയ്യപ്പൻ, ദുരവസ്ഥ, സമത്വ സമാജം. നമ്മൾ ഈ നിത്യ ചൈതന്യേതിയൊന്നും എവിടെ കണ്ടിട്ടില്ല, അങ്ങനെ ചോദിച്ച് നവോത്ഥാന നായകന്മാരിലൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊന്നും കാണാത്തൊരു വ്യക്തി കൂടിയാണ് അല്ലേ. അപ്പൊ പുതിയ പുതിയ ആൾക്കാരുകളൊക്കെ വന്നു തുടങ്ങി, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ പുതിയ ആളുകൾ സ്ഥാനം പിടിച്ചു തുടങ്ങി. അപ്പൊ എപ്പോഴും ചോദിക്കാറുള്ള കുറെ ആൾക്കാരല്ലാതെ നമ്മൾ കുറച്ചുകൂടെ എന്താണ് റീസൻ്റ് ആയിട്ട് നടന്ന സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ റീസൻ്റ് ആയിട്ട് വന്ന വ്യക്തികളെ കുറിച്ചിട്ടും കൂടിയും എന്ത് മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് നമുക്ക് ഇതിലേക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അവിടെ കറണ്ട് അഫയറിൻ്റെ പ്രാധാന്യം പോലെ തന്നെയാണത് അല്ലേ. കറണ്ടായിട്ട് വരുന്ന മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ റിനൈൻസൻസ് എന്ന് പറയുന്നത് മുൻകാലങ്ങളിൽ നമ്മൾ പഠിച്ച പോലെ ചട്ടമ്പിസ്വാമിയും ശ്രീനാരായണ ഗുരുവും വൈകുണ്ഠസ്വാമിയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഒരു സർക്കിളിലുള്ള ഒരു 10-30 പേരോളം അല്ലേ ഏകദേശം അത്രയും പഠിച്ചു കഴിഞ്ഞാൽ തീർന്നു എന്നല്ല. നമ്മൾ അവിടെ നിന്നും കുറച്ചുകൂടെ ആ ഒരു ചിന്തയിൽ പ്രവർത്തിച്ച വ്യക്തികളെ എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് നിത്യ ചൈതന്യേതിയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് കടന്നു വന്നത് അല്ലേ. അപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് നടന്ന പരീക്ഷയാണ്, കഴിഞ്ഞ ആഴ്ച നടന്ന പ്രിലിംസ് ഫേസ് 3 ചോദിച്ച ചോദ്യമാണ് നിത്യ ചൈതന്യേതിയൊക്കെ ഉൾച്ചേർന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്താണ്, പ്രിലിംസ് അല്ലേ, ഇംഗ്ലീഷ് ഇല്ല, മലയാളം ഇല്ല, GK മാത്രമേ ഉള്ളൂ, അതുപോലെ മാത്സ്, മാത്സ് കുഴപ്പമില്ല, എനിക്കറിയാം മാത്സ് കുറച്ച് ചെയ്യാൻ അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ GK അല്ലേ, അത് കുറേ കാലമായിട്ട് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതാ, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടാകാം. അപ്പോൾ പ്രിലിംസ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാം അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമല്ല. കാരണം കഴിഞ്ഞ 2022 പ്രിലിംസ് കഴിഞ്ഞപ്പോഴേ നമ്മൾ കുറേ ആൾക്കാർ പഠിച്ചൊരു പാഠമാണ്. അങ്ങനെ ഈസി ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ, അല്ലെങ്കിൽ ഒന്നാം ഘട്ടമല്ല രണ്ടാം ഘട്ടമല്ല കിട്ടുന്നതെന്നുണ്ടെങ്കിൽ മൂന്നാം ഘട്ടക്കാരൊക്കെ എന്ത് വിചാരിക്കും, മൂന്നാം ഘട്ടം ഒന്നും രണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ച ഏകദേശം അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കും. അല്ല, ഒരിക്കലും അങ്ങനെയല്ല, എല്ലാ പരീക്ഷകളും വേറെ വേറെ തന്നെയാണ്. കുറച്ച് ചോദ്യങ്ങൾ മാത്രം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാം, അല്ലെങ്കിൽ സെയിം ടോപ്പിക്ക് ചോദിക്കാം. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ അഞ്ചാം ഘട്ടക്കാരൊക്കെ കുറേ ബുദ്ധിമുട്ടി അല്ലേ, അവരെല്ലാം പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, പരീക്ഷ എങ്ങനെയാകും എന്നുള്ളത് നമുക്കൊരു അറിവുമില്ല. അപ്പോൾ എങ്ങനെ പരീക്ഷ വന്നാലും നമ്മൾ എഴുതാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതല്ലാതെ ഒന്നും രണ്ടും മൂന്നും കാർക്ക് അല്ലെങ്കിൽ ആദ്യത്തെ ഘട്ടക്കാർക്ക് എളുപ്പമായിരുന്നു, അടുത്ത ഘട്ടക്കാർക്ക് വിഷമമായിരുന്നു എന്ന് പറഞ്ഞ് പരിതപിക്കുകയോ അതിനെതിരെ, ശരിയാണ് ഒരു പ്രിലിംസ് പരീക്ഷ നടത്തുമ്പോൾ എല്ലാ ഘട്ടക്കാർക്കും ഒരേ തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വേണം, പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെ വേണമെങ്കിലും വരാം എന്ന് നമ്മൾ പ്രതീക്ഷിക്കണം. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, എങ്ങനെ ക്വസ്റ്റ്യൻസ് വന്നാലും അതിനെ നേരിടാൻ തയ്യാറായിരിക്കുക എന്നുള്ളതാണ്. സിലബസ് മുഴുവൻ പഠിച്ച് അല്ലെങ്കിൽ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യത്തെയും ഡീപ്പായി പഠിച്ചുകൊണ്ട് നമ്മൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അല്ലേ. അപ്പോൾ ഈ വരുന്ന 14-ാം തീയതിയുള്ള പരീക്ഷയ്ക്ക് വളരെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതല്ല, വളരെ ഡീപ്പായിക്കൊണ്ട് തന്നെ പ്രിലിംസ് ആണ് എന്ന് വിചാരിച്ച് ഓവറോൾ ഒന്ന് ടച്ച് ചെയ്ത് പോകാം, അങ്ങനെയല്ല. ഒരു മെയിൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന അതേ സീരിയസ്നെസ്സോടു കൂടി ഈ ഒരു പ്രിലിംസ് പരീക്ഷയെ നിങ്ങൾ കാണണം. ഖാദി ബോർഡ് LDC പരീക്ഷകൾ, പ്രിലിംസ് എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഒക്ടോബർ 14-ാം തീയതി തുടങ്ങുന്ന പരീക്ഷകൾ എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് 30-ഡേ ക്രാഷ് കോഴ്സുമായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ വരുന്നു. നമുക്കറിയാം day 1, day 2 ആ ഒരു പ്രകാരമുള്ള ക്ലാസ്സുകൾ തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഭരണഘടനയിൽ നിന്ന് ഏകദേശം 10 മാർക്കിൻ്റെ അടുത്താണല്ലോ നമ്മൾക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്നുള്ള ഭാഗങ്ങൾ, അതിനോടൊപ്പം തന്നെ നമ്മൾ പാഠപുസ്തകത്തിലെ കാര്യങ്ങളും, SCERT പാഠപുസ്തകം ക്ലാസ് 5 ചാപ്റ്റർ 10, ക്ലാസ് 7 ചാപ്റ്റർ 10 നമ്മുടെ ഭരണഘടന,
അപ്പോൾ ഈ ലെസൺസ് കൂടി അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു പോകും. അതുപോലെ മാത്സ്, സയൻസ്, ഫിസിക്കൽ സയൻസ് ആയാലും നാച്ചുറൽ സയൻസ് ആയാലും നമ്മൾ ഒരുമിച്ച് തന്നെ എല്ലാ ടോപ്പിക്കുകളും, സയൻസിൻ്റെ ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും അതിനോടൊപ്പം തന്നെ എന്താണ് പാഠപുസ്തകം കണ്ടോ, അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ടൈം ടേബിളുകൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ അടുത്ത ദിവസം വീണ്ടും എന്താണ് സയൻസ്, കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ, അതിനോടൊപ്പം തന്നെ സസ്യലോകത്തെ അടുത്തറിയാം എന്നുള്ള ലെസനും കൂടി നമ്മൾ പറയുന്നുണ്ട്. കേരളം ശാസ്ത്ര സാങ്കേതിക മേഖല, ആ ഒരു ക്ലാസ്സിനോടൊപ്പം തന്നെ, അതായത് കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട് കേരളം ആധുനികതയിലേക്ക്, അതുപോലെ എന്താണ് ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലേ, ആ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള ഭാഗം, ആ ഒരു ഭാഗം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു പഠനം എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് സിലബസ് പ്രകാരമുള്ള കാര്യങ്ങളെ വെറുതെ ഓടിച്ചിട്ട് പഠിക്കുക എന്നുള്ളതല്ല, ഇനി വരുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ നല്ല ഡെപ്തിലുള്ള പഠനം ആവശ്യമാണ്. പ്രിലിംസ് ആണെന്ന് വിചാരിച്ച് ഈസി ആയിട്ട്, ചിലപ്പോൾ ഈസി ആകാം, ഈസി ആവട്ടെ, അത് തന്നെയാണ് നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്നത്, പ്രിലിംസ് ഈസി ആകട്ടെ അല്ലേ. പക്ഷേ നമ്മൾ എപ്പോഴും എന്താണ്, നമ്മളെപ്പോഴും ഒരുപടി മുന്നിൽ ചിന്തിക്കണം അല്ലേ. ഇൻ കേസ് എക്സാം കുറച്ച് ടഫ് ആവുകയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു പ്രിലിംസിൻ്റെ കട്ട് ഓഫ് മറികടന്ന് നമ്മൾ മുന്നിലേക്ക് എത്തണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ, ഡെപ്തിൽ പഠിച്ചു വരുമ്പോൾ മെയിൻ എക്സാമിനും നിങ്ങളുടെ പഠനം കുറച്ചുകൂടെ ഈസി ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ ടോപ്പിക്കുകൾ, കാരണം അവിടെ ഇംഗ്ലീഷുണ്ട്, മലയാളമുണ്ട്, അതുപോലെ തന്നെ ഭരണവും ഭരണ സംവിധാനങ്ങളും അല്ലേ, അങ്ങനെയുള്ള കുറച്ചുകൂടെ വലിയ വലിയ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും ആ മേഖലകളെ. അപ്പോൾ നമ്മൾ പുതിയ 30-day ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് കഴിഞ്ഞ ഖാദി ബോർഡ് LDCയുടെ കാര്യം അല്ലേ. കഴിഞ്ഞ ഖാദി ബോർഡ് LDC പരീക്ഷ നടന്നത് 2020. 2023 ലിസ്റ്റ് കാലാവധി തീർന്നു. 3 വർഷം, ഫെബ്രുവരിയിൽ ലിസ്റ്റ് കാലാവധി തീർന്നു. ടോട്ടലായിട്ട് 158 പേർക്കാണ് അഡ്വൈസ് പോയത്. അതിൽ ഓപ്പൺ കാറ്റഗറി എല്ലാവർക്കും തന്നെ അഡ്വൈസ് പോയിട്ടുണ്ട്. 139 പേർക്കും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുകയാണ് എന്നുണ്ടെങ്കിൽ എന്തായാലും ജോലി കിട്ടാൻ സാധ്യതയുള്ളത് തന്നെയാണ് അല്ലേ. ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. പിന്നെ നമ്മൾ സാധാരണ LDC പോലെ, ആ ഒരു LDC എന്ന് പറയുമ്പോൾ LDC വേരിയസ് അല്ലേ, അത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് വിളിക്കുന്നത്, ജില്ലാടിസ്ഥാനത്തിലാണ് വിളിക്കുന്നത്, വേക്കൻസി കൂടുതലുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, വേക്കൻസി കുറവല്ലേ, സംസ്ഥാനതല പരീക്ഷയല്ലേ, ഇതൊക്കെയാണ്. പക്ഷെ നമുക്ക് ഒന്നിൽ കൂടുതൽ ജോലി വേണോ? നിങ്ങളൊരാളാണ് ഉള്ളത്, ഒരു ജോലി മതി നിങ്ങൾക്ക്. ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്താലും ആ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കുക അല്ലേ, അവിടെയാണ് നമ്മൾ വാശി കാണിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വേക്കൻസിയുടെ എണ്ണം കുറവാണ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്, അങ്ങനെ വിചാരിച്ച് പേടിച്ചിരിക്കുകയല്ല വേണ്ടത്. അപ്പോൾ മാക്സിമം മുന്നിലെത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇതൊരൊറ്റ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ്, ഖാദി ബോർഡ് അല്ലേ, ആ ഒരു ബോർഡിലേക്ക് മാത്രമാണ് വിളിക്കുന്നത്. സാധാരണ LDC പോലെ, LDC എങ്ങനെയാണ്, നമ്മൾ LDC വേരിയസ് വിളിക്കുമ്പോൾ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് വിളിക്കുന്നത്, അതുപോലെയല്ല, ഇതൊരൊറ്റ ഭാഗത്തേക്ക് മാത്രം വിളിക്കുന്നതാണ്. അതുകൊണ്ട് ഇത്രയൊക്കെ വേക്കൻസി ഉണ്ടാവുള്ളൂ അല്ലേ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വിചാരിക്കുകയല്ല വേണ്ടത്, വേക്കൻസി കുറവായിരിക്കും, അതുപോലെ ജില്ലാടിസ്ഥാനത്തിലല്ലോ, സംസ്ഥാന തലത്തിലല്ലേ, അങ്ങനെ വിചാരിക്കുകയല്ല വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാവർക്കും ജോലി കിട്ടിയ ഒരു ലിസ്റ്റ് തന്നെയായിരുന്നു ഖാദി ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിലിംസിനെ വെറുതെ വില കുറച്ച് കാണാതെ നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നേടിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 30-day ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അവിടെ നമ്മൾ ഏകദേശം ഒരു 25 ദിവസത്തെ ടൈം ടേബിളും, അതുപോലെ 5 ദിവസം നമ്മൾ മോഡൽ എക്സാമും ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അങ്ങനെ 30-day ക്രാഷ് ആണ് ഉള്ളത്, 5 മോഡൽ എക്സാമുകൾ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 25 മണിക്കൂർ ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കും. അതായത് എല്ലാ സബ്ജക്റ്റുകൾക്കും, നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ലൈവ് ക്ലാസ്സോട് കൂടിയിട്ടുള്ള മോഡൽ എക്സാം ആയിരിക്കും. ഡെയിലി വർക്കൗട്ടുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു 1500-ൽ കൂടുതൽ ക്വസ്റ്റ്യൻസ്, ഈ ഒരു സിലബസ് പ്രകാരമുള്ള 1500-ൽ പരം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാനും പറ്റും. അപ്പോൾ വളരെ നല്ലൊരു ചാൻസ് ആണ് ഉള്ളത്. അത് വളരെ കൃത്യമായിട്ട് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. ഈ വരുന്ന എക്സാം എന്ന് പറയുന്നത് ഈ വർഷത്തെ, അല്ലെങ്കിൽ 2023 നടക്കാൻ പോകുന്ന 10th prelims ആണ് അല്ലേ. ഇനി ശേഷം വരാനിരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്ന, ഡിസംബറിലൊക്കെ നോട്ടിഫിക്കേഷൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്ന LDC തന്നെയാണ്.
അപ്പോൾ അതിനു മുൻപുള്ള ഒരു മുന്നൊരുക്കം എന്നുള്ള രീതിയിലും നിങ്ങൾ ഈ ഒരു എക്സാമിനെ കാണുക. നല്ല രീതിയിൽ പഠിക്കാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങാനായിട്ട് ജോയിൻ ചെയ്യുക. 30-day ക്രാഷ് കോഴ്സാണ് ഖാദി ബോർഡ് LDC. അതുപോലെ തന്നെ ഒക്ടോബർ 14 നടക്കുന്ന പ്രിലിംസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സാണ്. ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു ക്ലാസ്സിൽ കാണാം. താങ്ക്.